രണ്ടു മാസം മുമ്പാണ് മേപ്പാടി ചെമ്പോത്തറ പണിയ കോളനിയിലെ കറുപ്പി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നത്. ബുദ്ധിമാന്ദ്യമുള്ളതും അന്ധയുമായ തന്റെ മകളെ ആരോ പീഡിപ്പിച്ചുവെന്നും അമ്മയായ അവളെയും കുട്ടിയെയും സംരക്ഷിക്കാൻ പണം വേണമെന്നായിരുന്നു ആവശ്യം. മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരമേഖല DIG നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഇപ്പോൾ രണ്ടു മാസം കഴിയാറായിരിക്കുന്നു. ഇനിയും ഒരു മറുപടി പോലും ലഭിച്ചിട്ടില്ല. മകളെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്ക് പോയാണ് കറുപ്പി കുടുംബം പോറ്റിയത്. അവളിൽ ശാരീരിക മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ആശുപത്രിയിൽ പോയപ്പോഴാണ് മകൾ ഗർഭിണിയാണ് എന്ന വിവരം കറുപ്പി അറിയുന്നത്. ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി നോക്കുമ്പോൾ എട്ടു മാസമായി കഴിഞ്ഞാൽ അവർ ഡോക്ടർ തന്നെ പറഞ്ഞ് ഒന്നും സംഭവിക്കാനൊന്നും പറ്റാതാത്ത സ്ഥിതിയാണ്. ഇനി 10 മാസം കഴിഞ്ഞ് പ്രസവിച്ചാട്ട കുട്ടിനെ പോറ്റിക്കൊള്ളാന്നും പറഞ്ഞു. പ്രസവത്തിന് ശേഷം മകളുടെ മാനസിക നില തകരാറിലായി. പരാതി നൽകാത്തത് മകളെ പീഡിപ്പിച്ചത് ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണെന്ന് കറുപ്പി. ഞങ്ങൾക്ക് ആളറിയാതെ എങ്ങനെ ഞങ്ങൾ പരാതി കൊടുക്കുക? ആരാണ് ആള്? ഞങ്ങളുടെ ആൾക്കാരാണോ പുറത്തുള്ള ആൾക്കാരാണ്? തമിശ്യ ഞങ്ങൾക്ക് ഇവിടെ ആരെയും കൊടുത്തല്ല. കോടികൾ ചെലവഴിക്കുമ്പോഴും വയനാട്ടിലെ ആദിവാസി സാമൂഹിക അവസ്ഥയുടെ പ്രതിഫലനമാണ് കറുപ്പിയും മകളും. മന്ത്രിസഭയിലെ ആദിവാസി സാന്നിധ്യം പോലും ഭരണകൂട സമീപനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നതിന് ഇതിലും വലിയ സാക്ഷ്യപത്രം ഇനി വേണ്ട. എന്ത് വിശദീകരണമാണ് അധികൃതർക്ക് നൽകാനുള്ളത് എന്നാണ് ഇനി അറിയേണ്ടത്. വയനാട് നിന്നും ക്യാമറമാൻ സുശാന്തിനൊപ്പം MV നിഷാന്ത്, ഇന്ത്യാ വിഷൻ.